റോസ്മേരി ഫ്രം കൊടങ്ങാവള. മുഖം വാടിയപ്പോഴേ ഞാൻ വിചാരിച്ച ഈ കോള് റോസ് ചേച്ചിയുടെ. ഹലോ, എന്തിനു? ഞാൻ അവിടെ വന്നിട്ട് എന്തോ ചെയ്യുമെന്നാണ് നീ പറയുന്നത്? ഇവിടെ ആ മാണ്ടിന് എങ്ങനെ അധികം പണിയുണ്ട്? അച്ഛമ്മയുടെ കയറപ്പിലൊക്കെ കുറേ പണികൾ വരും. നീ ചുമ്മാ നടന്ന് നീ വെച്ചിട്ട് പോയാ. നീ എന്താന്നേ? റോസ്മേരി ഞായറാഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ട്, എന്നെ കൂട്ടിക്കൊണ്ടുപോയാ. പൊറുതി മറുതിയാക്കി അങ്ങ് കൊണ്ടുപോകാമല്ലോ. അവിടെ കൊടങ്ങാൾ എനിക്ക് കളക്ടർ ഉദ്യോഗം ഉണ്ടാക്കി വെച്ചേക്കുന്നു. നന്നായി. അല്ല അല്ലടാ, നല്ലത്. വെറുതെ ഇവിടെ നിന്നിട്ട് നിന്റെ ഭാവി കളയുന്നതിനാണ്? അതാണ്. ഇല്ല റോസ് ചേച്ചി ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് പോര്. സ്ഥിരമായിട്ടൊന്നും അവിടെ നിക്കണ്ട. അവിടെ വിട്ടാനല്ലേ. അല്ല നീ എടി അമ്മ അവിടെ നിക്കുന്നല്ലേ നല്ലത്. അവിടെ എന്തെങ്കിലും ജോലി ജീവിക്കാൻ നോക്കും. അത് നടക്കത്തില്ല മച്ചമ്പി. ഇവിടെ എന്തെങ്കിലും പൊടി വർക്ക്, അവിടെ എന്റെ ട്രാക്ക് മാറിയാ വേറെ. ഇവിടെ എന്ത് പൊടി വർക്കാണ് എനിക്കുള്ളത്? അവന്റെ പേരെ കടക്കണം. ഇതിൽ പണ്ടാരെ ചോദിച്ചാണ്? എന്തിനാടാ ഞാൻ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത്? അച്ഛൻ എന്തിയാണ്? അച്ഛൻ വെറുതെ നിൽക്കുന്നത്. ആ ആ പരിപാടിയാണ്. അവന്റെ കൂടെ നടന്നുള്ള ഭാവി കളയറി നീ. അവനും അവന്റെ ജീവിതം തുലച്ച്. നീയെങ്കിലും മര്യാദയ്ക്ക് പോയി ജീവിക്കാൻ നോക്ക് കുടുംബമായിട്ട്. കനാമച്ചമ്മ എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ കൊടങ്ങാളെ പോയാലേ രക്ഷ വിടു, അല്ലാതെ ഞാൻ ക്ലീറ്റ വെച്ചമ്മയുടെ വാലായിട്ട് കിടന്ന് ഞാൻ തെണ്ടിത്തിരിഞ്ഞു പോകത്തേയുള്ളൂ. അവനെന്തിന്റെ ഇതാണ് അങ്ങനെ പറയേണ്ട കാര്യം? നമ്മുടെ സഹോദര സ്നേഹം കൊടങ്ങാള കുടുംബത്തിന് ഐക്യം കണ്ടിട്ട് പുള്ളിക്ക് ഒക്കുന്നില്ല. അത് തന്നെ കർത്താവിനാണ്. ഇതുപോലൊരു നെഗറ്റീവ് ചിന്താഗതിയുള്ള ഒരുത്തൻ, അയ്യോ, ഒരു മനുഷ്യൻ രക്ഷപ്പെടണത് അവനങ്ങോട്ട് ഇഷ്ടമല്ല. നീ എന്റെ അവിടെ എന്ത് നശിച്ചടേ? ആ പണി പഠിച്ച് ഇത്ര ബന്ധങ്ങളായി, പാർട്ടി സ്ഥാനം കിട്ടി. അവന് വല്ല അറിയാം? അവന് ഈ പോലീസ് സ്റ്റേഷനകത്തുള്ള കുറെ മറ്റേ മാക്രി പോലീസുകാരായിട്ടുള്ള ബന്ധമല്ലേ ഉള്ളൂ. അല്ലാതെ പുറത്തെ ആൾക്കാരുമായിട്ട് വല്ല ഇടപെടലുണ്ടോ? ഒന്നുമില്ലല്ലോ. അസൂയനടാ ഇത്. അത് അതെ. അപ്പൊ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നീ ഇനിയിപ്പോ എങ്ങോട്ടും പോണ്ട. റോസ്മേരി ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അറിയോ, നീ പോണ്ടാ, നീ ഇവിടെ നില്ലു. നീ അങ്ങനെ ഇവിടെ നശിക്കുമെന്ന് എനിക്കൊന്നും അറിയണല്ലോ. പലപ്പോഴും ഒറ്റക്ക് കിട്ടുമ്പോഴൊക്കെ ക്ലിറ്റമച്ചമ്മയുടെ കുറേ കുറ്റങ്ങൾ കനാമച്ചമ്മയുടെ പറയായിരുന്നു. വഴക്ക് വേണ്ടാന്ന് നീ പറയുന്നുണ്ട്. അല്ല, നമ്മളിനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറഞ്ഞു എന്തിനു വരെ അവ അങ്ങനെ പറയൂ. അത് നമുക്കറിയാലോ, എനിക്കറിയാം. അവളെ വിളിച്ച് പറയൂ. അവളെ വിളിച്ച് ഞാൻ വിളിച്ച് പറഞ്ഞോളാം. റോസ്മേരി ചായ എടുക്കട്ടെ? ചായ ഇപ്പം വേണ്ട, ഞാൻ പറയുമ്പം എടുത്തു തന്നാൽ മതി. തല മസാജ് ചെയ്ത് തരണം. വേണ്ട, ഇപ്പം ഞാൻ ഇച്ചിരി കണക്ക് നോക്കാണ്ട് പാർട്ടിയുടെ. ഞാനോട് സഹായിക്കാം? അയ്യോ അത് വേണ്ട, നിങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച കണക്കാണ് ഞാൻ ഇപ്പം ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഞാൻ ആലോചിക്കുകയാണ്, ഇവൻ എന്തിൻ്റെ കുഴപ്പമാണ്? എന്തുവാടാ, ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ അങ്ങ് ഇതൊന്ന് അങ്ങ് പറഞ്ഞു കൊടുത്തല്ലേ. ആർക്കു വേണ്ടിയാ ഞാൻ പറഞ്ഞത്? നിനക്ക് വേണ്ടി തന്നെ പറഞ്ഞത്? ഓ, അത് പറഞ്ഞോണ്ട് ഇനി ഇപ്പൊ എന്താ നിനക്ക് അവനെ അടിക്കണോ? അടിക്കാൻ പിടിക്കുന്ന മേഡം. ഞാൻ പറഞ്ഞത് എന്താണ് തെറ്റ്? ഞാൻ പറഞ്ഞത് എന്താണ് തെറ്റ്? നീ തെറ്റേ ഉള്ളു, പറഞ്ഞ മുഴുവൻ തെറ്റാണ്. അവനവന്റെ വീട്ടിൽ പോയിന്നൂടെ. അവന്റെ ഭാര്യ അങ്ങോട്ട് ചെല്ലാൻ പറയുമ്പോഴോ ഇങ്ങോട്ട് വരുമ്പോ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? അവരെ ഭാര്യയും ഭർത്താവും വിളിക്കാൻ കാണാൻ പോയി ഒക്കെ ചെയ്യണുണ്ട്. അവൻ പൈസ കൊടുക്കണുണ്ട്, എല്ലാം ചെയ്യണുണ്ട്. നിനക്ക് ഇത്ര എന്താണ്? പൈസ കൊടുക്കാത്തോണ്ട് ഇവൻ കുടുംബം നോക്കാത്തോണ്ടാണല്ലോ അവളി കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്റെ ഏട്ടൻ അച്ചാച്ചന് ഇഷ്ടമുണ്ടെങ്കിൽ അച്ചാച്ചൻ നീ വല്യ പുണ്യാളൻ ജമയണ്ട. പുണ്യാളീ അവനപ്പൊ നന്നാക്കാൻ നോക്കണ്ട. നീയേ നന്നായി, ഞാൻ നന്നായില്ല, ഞാൻ നശിച്ചു പോയി. അതുകൊണ്ട് എന്താണ്, നിന്റെ പെങ്ങളെ ഇവിടെ നശിച്ചു കിടക്കല്ലേ? അതുകൊണ്ടാണ് അവന്റെ കുടുംബം എന്റെ വീട്ടിൽ എനിക്ക് സ്വസ്ഥത ഇല്ലാതായി വന്നിരിക്കുകയാണല്ലോ. പറഞ്ഞാൽ ഇവിടെ ഒരു കുഴപ്പമില്ല. പിന്നെ